പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലെ 34, 35, 36 തിരുവചനമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിലൂടെ വലിയ ദൈവിക ജ്ഞാനം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെയും വേദനകളെയും അതുപോലെ നൊമ്പരങ്ങളെയെല്ലാം ഈശോയുടെ തിരുമുറിവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ പറയുകയാണ്, അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ട് കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭു, ഞാനൊരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിപ്പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോൺ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇവിടെ കൊയ്ത്തുകാർക്ക് ഭക്ഷണവുമായി ഹബക്കൂക്ക് പ്രവാചകൻ യാത്ര തിരിക്കുമ്പോൾ പൊടിച്ച അപ്പവും കറിയും കയ്യിലുണ്ട്. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദൂതം വന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് കൊണ്ട് കൊടുക്കുക. യഥാർത്ഥത്തിൽ കൊയ്ത്തുകാർ അവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കുള്ള ഭക്ഷണം ഇതാ ദാനിയലിന് കൊണ്ട് കൊടുക്കാൻ ഇതാ ദൂതം പറയുമ്പോൾ ഹബക്കൂക്കിന് വേണേ ചോദിക്കാമായിരുന്നു, ദൈവമേ, അല്ലെ ദൂതനോട് ചോദിക്കാമായിരുന്നു, ഇവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, ഇവർക്ക് ആര് കൊടുക്കും? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പലർക്കും കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ അവരുടെ സ്വന്തം മുഴുവൻ മക്കൾക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ പല വിലപിടിച്ച സാധനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാനാണ്. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെ ഓരോ സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും ദൈവം പറയുന്നുണ്ട് നമ്മളോട് പലരിലൂടെ. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ അനേകർക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, ഭക്ഷണത്തിന് ഞെരുക്കമുണ്ട്, വസ്ത്രത്തിന് ഞെരുക്കമുണ്ട്. നിന്റെ കയ്യിലുള്ളത് ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കല്ല, ദൈവം പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുക. ഹബക്കൂക്ക് പറയുന്നുണ്ട്, ബാബിലോൺ എനിക്കറിയില്ല, സിംഹക്കുഴിയും എനിക്കറിയില്ല. പലപ്പോഴും നമുക്കറിയാം, ആർക്ക് കൊടുക്കണമെന്നോ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നോ നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും കൊടുക്കാൻ മടി കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ആരുടെ കൈ കൊണ്ട് കൊടുക്കും? സാമ്പത്തിക സഹായം ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തു, ഇനി ആർക്ക് കൊടുക്കും? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പ്രിയ ദൈവ പൈതലെ, നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരും ഇതാർക്ക് കൊടുക്കണമെന്ന്. നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികൾക്കല്ല നമ്മൾ സഹായം ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികൾക്കല്ല നമ്മൾ കടം കൊടുക്കേണ്ടത്, ദൈവം പറയുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുക. ഹബക്കൂക്ക് പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദൈവസ്വരം കേൾക്കുവാൻ സന്നദ്ധനായിരുന്നു, അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയ ദൈവ പൈതലെ, നമ്മൾ ഓരോരുത്തരും ദൈവസ്വരം കേട്ട് ദൈവം അർഹിക്കുന്ന വ്യക്തികളിൽ നമ്മൾ ധനസഹായം, അതുപോലെ നമ്മൾ ഒരുപക്ഷെ ഒരു പേനയായിരിക്കാം, ഒരുപക്ഷെ ഒരു ഉടുപ്പായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ആരാഞ്ഞ് ദൈവസ്വരം കേട്ട് കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി മാറും. അനുഗ്രഹം നദി പോലെ ഒഴുകും. പ്രിയ ദൈവവേദനെ, ദാനിയേൽ പട്ടിണി കിടക്കുകയാണ്, സിംഹങ്ങളുടെ നടുവിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ഇതാ അപ്പവും കറിയുമായി ഇതാ ഒരാളെത്തുന്നു. ആ വ്യക്തിക്ക് ഹബക്കൂക്കിലൂടെ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയാണ്. ഒരുപക്ഷെ തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഞാനോ നിങ്ങളോ കയറി ചെല്ലുമ്പോൾ അവർക്ക്
നല്ലൊരു വാക്കായിരിക്കാം, ചെറിയൊരു തുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സഹായമായിരിക്കാം, ഒരു കരബലമായിരിക്കാം, എന്തുമായിക്കോട്ടെ അവർക്ക് നിന്നിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവസരം കൂടി നൽകുകയാണ്. നമുക്കറിയാം ഈ ലോകത്തിലെ എല്ലാ പ്രവൃത്തികളും ദൈവം മനുഷ്യനിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുക. പ്രിയ ദൈവവൈതലെ, ഇന്ന് നമ്മൾ ആരും സ്വരം കേൾക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയും? ദൈവമേ, ഞാൻ എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ദൈവമേ, ഞാൻ എന്തെങ്കിലും അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ ആരായിരുന്നു ദൈവസ്വരം കേൾക്കണം. പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവവൈതലിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നനച്ചിരിക്കാത്ത സമയത്ത് വന്ന് നിറയും. ആത്മാവ് നിന്നെ നയിക്കാൻ തുടങ്ങും. നീ അറിയാത്ത സ്ഥലത്ത്, നീ കാണാത്ത ദേശത്ത്, നീ കാണാത്ത വ്യക്തികൾക്ക് പോലും നിന്റെ കരത്തിലൂടെ ഒരു ദൈവാനുഭവം നൽകാൻ കർത്താവ് നിന്നെ ഉയർത്തും. നിന്റെ കരം അനേകർക്ക് ദൈവാനുഭവമായി മാറും. നീ അനേകർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി മാറും. അത് ചിലപ്പം പണത്തിലൂടെയാവാം, സാഹചര്യങ്ങളിലൂടെയാവാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ വഴിയിലാകാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവമേ, എന്നിലൂടെയുള്ള വലിയ നന്മ പ്രവൃത്തികൾക്ക് എന്നെ അഭിഷേകം ചെയ്യണം. അനേകർക്ക് ദൈവാനുഭവം ഉണ്ടാകത്തക്ക രീതിയിൽ കർത്താവെ എന്നെ ഒരുക്കണം, എന്നെ ഉയർത്തണം. കർത്താവെ, എന്നിലൂടെയുള്ള ദൈവീ പ്രവൃത്തികൾ അതിശക്തമായി ചെയ്യാൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്യണം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിന് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.